കുടുംബശ്രീ 26-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അരങ്ങ് 2024 ഹോസ്ദുർഗ് താലൂക്ക്തല കലോത്സവത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കുടുംബശ്രീ 26-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അരങ്ങ് 2024 ഹോസ്ദുർഗ് താലൂക്ക്തല കലോത്സവം 18, 19, 20 തീയതികളിൽ ചെറുവത്തൂർ കാടംകോട് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കുടുംബശ്രീ അംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കുമായാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത്. ഹോസ്ദുർഗ് താലൂക്ക് പരിധിയിലെ 14 CDSകളിൽ നിന്നായി 3500 കലാകാരികൾ 33 ഇനങ്ങളിലായി കലോത്സവത്തിൽ പങ്കെടുക്കും. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. 5 വർഷം അതിന്റെ നേതൃത്വപരമായിട്ടുള്ള മികവ് കാട്ടിയപ്പോൾ നമുക്ക് സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം നേടാൻ വേണ്ടി, അങ്ങനെ 1-ാം സ്ഥാനം തിരുവനന്തപുരത്തും എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ കരസ്ഥമാക്കിയപ്പോൾ ഈ കാസർഗോഡ് ജില്ല കുടുംബശ്രീയുടെ നേതൃത്വം അതിൽ ആതിഥേയത്വം വഹിക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ഒരു കണക്കുകൂട്ടൽ ജൂൺ മാസം ആദ്യവാരം തന്നെ അല്ലേ ആദിവാസം തന്നെ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അരങ്ങ് സംഘടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കേവലം ഒരു സ്കൂൾ കലോത്സവം പോലെ നമ്മൾ നടത്തുന്നതല്ല. സ്കൂൾ കലോത്സവം കേവലം എന്ന് പറയാൻ അത് സ്കൂളിലെ വിദ്യാർത്ഥികൾ, ഇവിടെ ഇപ്പോൾ ഒരു പ്ലസ് കാണുന്നത് ഓക്സിലറി കൂടത്തിലെ ഓക്സിലറി ഗ്രൂപ്പിൻ്റെ കൂടെ പറഞ്ഞു. നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ചോളം, നമ്മുടെ അമ്മമാരെ സംബന്ധിച്ചപ്പോളം അവരുടെ സാമ്പത്തിക ശാക്തീകരണം, അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം, അതോടൊപ്പം പ്ലസ് സാമൂഹികപരമായിട്ടുള്ള ശാക്തീകരണം, ഈ 3 വിശാല ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതിലേറ്റവും പ്രധാനം നമ്മൾ കാണേണ്ടത് കേരളത്തിനകത്ത് ഇന്ന് കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റാത്ത രീതിയിലേക്ക് ഏതാണ്ട് 45 ലക്ഷം കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ അംഗങ്ങളാണ്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള അധ്യക്ഷത വഹിച്ചു. DPM കൃപ്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CV ഗിരീശൻ, P പത്മിനി, K രമണി, വാർഡംഗം റഹ്മത്ത്, സ്കൂൾ പ്രധാനാധ്യാപിക ഹേമലത, PTA പ്രസിഡന്റ് VV ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി മിഷൻ മാനേജർ MV നിധിൻ സ്വാഗതവും CDS ചെയർപേഴ്സൺ K ശ്രീജ നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.